ഹായ് ഫ്രണ്ട്സ്, ഞാൻ മൃദുൽ എം മഹേഷ്. ചോദ്യമുണ്ടോ സഖാവേ ഉത്തരമെടുക്കാൻ എന്ന കളിയുടെ 9-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ തന്നിരുന്ന വിഷയം അവാർഡുകളായിരുന്നു. വളരെ രസകരമായ പല അവാർഡുകളാണ് പലരും അയച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് അവാർഡുകൾ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായ ചില അവാർഡുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നമുക്ക് സ്കൂൾ കാറ്റഗറിയിലെ വിന്നറെ നോക്കാം. എറണാകുളത്ത് നിന്നും നവനീതാണ് സ്കൂൾ കാറ്റഗറിയിലെ ആദ്യത്തെ വിന്നർ. ഈ പുരസ്കാരം ഒരു വർഷത്തെ ഏറ്റവും മോശം ഗാനങ്ങൾക്കും ഗായകർക്കുമാണ് നൽകപ്പെടുന്നത്. ഇത് ബ്രിറ്റ് പുരസ്കാരത്തിൻ്റെ പാരഡിയാണ്. ഇത് നൽകുന്നത് മ്യൂസിക് ചോയ്സ് എന്ന മ്യൂസിക് ചാനലാണ്. ഇതിൻ്റെ പേര് ഒരു നടിയുടെ പേരിൻ്റെ ആദ്യ ഭാഗമാണ്. ഈ നടിയുടെ 1994 ഒരു പാട്ട് അത്രയ്ക്ക് മോശമായിരുന്നു. ഇതേ പേരിൽ ഒരു പ്രശസ്ത വനിതാ കായിക താരവുമുണ്ട്. ഇതേ പേരിൽ ബൈബിളിൽ ഒരു കഥാപാത്രവുമുണ്ട്. ഈ പേരിൽ ഒരു പ്രസിദ്ധ ജപ്പാനീസ് എഴുത്തുകാരൻ്റെ കൃതിയുമുണ്ട്. ഏതാണ് ഈ അവാർഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടേണ്ടത്. നവോമി അവാർഡാണ്. ഇവിടെ പ്രതിപാദിച്ച നടി നവോമി ക്യാമ്പലാണ്. അതുപോലെ കായിക താരം എന്ന് പറയുന്നത് നവോമി ഒസാക്കയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അത് അയച്ചു തന്നിരിക്കുന്നത് കോഴിക്കോട്ട് നിന്ന് ഹെലൻ ആണ്. ഹെലൻ്റെ മനോഹരമായ ചോദ്യം, ഈ ഒരു അവാർഡ് നൽകുന്നത് എംപ്ലോയീസിനാണ്. കാരണം അവർ ഓഫീസ് ഡെസ്കിൽ വെച്ചിട്ടുള്ള ഫയൽസ് കാണാതാവുമ്പോൾ അതിനൊരു പാരഡി എന്നോണം കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഈ അവാർഡിൻ്റെ പേര് 1978 ഒരു ഇംഗ്ലീഷ് മൂവിയുടെ പേര് കൂടിയാണ്. നിഗൂഢതകൾ കൊണ്ട് ഈ ഒരു പേര് വളരെ പ്രസിദ്ധമാണ്. ഇതാണ് അവാർഡ് എന്നുള്ളതാണ് കിട്ടേണ്ടത്. അത് ബെർമൂഡ ട്രയാങ്കിൾ അവാർഡാണ്. 2014 ഒരു മലേഷ്യൻ ഫ്ലൈറ്റ് അവിടെ മിസ്സായിരുന്നു. അതേപോലെ ഫയലുകൾ മിസ്സാവുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബെർമൂഡ ട്രയാങ്കിൾ എന്നുള്ള പേര് ആ ഒരു അവാർഡിന് വന്നത് എന്ന് നമുക്ക് കരുതാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. പ്രൊപ്പാസെറ്റ് ഫ്രട്ടേണിറ്റി ജെൻഡിയം എന്ന് വാക്കുകൾ പരസ്പരം കെട്ടിപ്പുണർന്ന 3 മനുഷ്യരൂപങ്ങളുടെ ചുറ്റുമായി നോർവേജിയൻ ശില്പി ഗുസ്താവ് വിഗ്ലാൻഡ് ആലേഖനം ചെയ്ത ഈ ഒരു പുരസ്കാരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് അയച്ചു തന്നിരിക്കുന്നത് SMHSS ചെറായിയിലെ ടീച്ചറായിട്ടുള്ള നിസി പോൾ എന്ന് പറയുന്ന ടീച്ചറാണ്. മനോഹരമായൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം സമാധാന നൊബേൽ പുരസ്കാരമാണ്. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓപ്പൺ കാറ്റഗറിയാണ്. ഓപ്പൺ കാറ്റഗറി പ്രൈസ് കിട്ടിയിരിക്കുന്നത് സൗരവ് പി എ ആണ്. സൗരവ് പി എ തൃശ്ശൂർ സ്വദേശിയാണ്. പ്രസിദ്ധമായ ഒരു അവാർഡിൻ്റെ പാരഡിയാണ് ഈ സമ്മാനം. ആദ്യം ആളുകളെ ചിരിപ്പിക്കുകയും പിന്നെ ത്രസിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് നൽകുന്നതാണ്. പഴത്തൊലിയിൽ ചവിട്ടി വീഴുന്നത് എന്തുകൊണ്ട്, അതുപോലെ പിസ ക്യാൻസറെ നശിപ്പിക്കുമോ തുടങ്ങിയ രസകരമായ കണ്ടുപിടുത്തങ്ങൾക്ക് 1991 മുതൽ ആണ് ഈ സമ്മാനം നൽകൽ തുടങ്ങിയത്. ആനൽസ് ഓഫ് ഇമ്പോസിബിൾ റിസർച്ച് എന്ന് പറയുന്ന ശാസ്ത്ര നർമ്മ ദൈമാസികയാണ് ഇത് കൊടുക്കുന്നത്. 1991 മുതലാണ് ഈ പുരസ്കാരം നൽകി വന്നിരുന്നത്. മാർക്ക് എബ്രഹാംസ് എന്ന് പറയുന്ന വ്യക്തിയാണ് പുരസ്കാരത്തിൻ്റെ പിന്നിൽ. ഇനി ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തരുത് എന്നൊരു അടിക്കുറിപ്പോടുകൂടിയാണ് ഈ അവാർഡ് കൊടുക്കുക. ഏതാണ് അവാർഡ് എന്നുള്ളതാണ് എനിക്ക് ലഭിക്കേണ്ടത്. ഇത് ഇഗ്നോബൽ ാണ്. ഇനി നമ്മൾ പ്രഖ്യാപിക്കുന്നത് കോളേജ് കാറ്റഗറിയിലെ വിന്നറാണ്. കോളേജ് കാറ്റഗറി വിന്നറായിരിക്കുന്നത് മാധവ് വടപ്പള്ളി സ്വദേശിയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന അവാർഡിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞനാണ്. രൂപകൽപ്പന ചെയ്ത വ്യക്തി കനേഡിയൻ ശില്പിയായ റോബർട്ട് റൈറ്റ് മക്കൻസി എന്ന് പറയുന്ന ആളാണ്. ഒരു കനേഡിയൻ ശാസ്ത്രജ്ഞൻ്റെ പേരിലുള്ള അവാർഡാണിത്. 2014 ഒരു ഇന്ത്യൻ വംശജന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് അവാർഡ് എന്നുള്ളതാണ് ചോദ്യം. അത് മറ്റൊന്നുമല്ല ജോൺ ചാൾസ് ഫീൽഡിൻ്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ ഫീൽഡ്സ് മെഡലാണ്. ഗണിതശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന അവാർഡാണ് ഫീൽഡ്സ് മെഡൽ. ഇനി ഇന്നത്തെ വിഷയം നൽകാം. ഇന്നത്തെ വിഷയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തികൾ ചേർന്നെഴുതിയ ഒരു പുസ്തകം ലോകപ്രസിദ്ധമാണ്. ഇതേ പേരിൽ 2018 ഒരു മലയാള സിനിമയുമുണ്ട്. ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് TKG നായരും അതുപോലെ MS ചന്ദ്രശേഖര വാര്യരും ചേർന്നാണ്.
ഏത് കൃതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടേണ്ടത്. ഈ വ്യക്തികളുടെ പേര് ഡൊമിനിക് ലാപ്പിയർ എന്നും ലാരി കോളിൻസ് എന്നുമാണ്. ഇവരാണ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് അഥവാ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. രസകരമായ ചോദ്യങ്ങൾ ഇനി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരിക. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണുന്നതുവരെ ടീച്ച് നത്തിങ് ബട്ട് ഇൻസ്പയർ എവറിത്തിങ്.